എല്ലാവർക്കും നമസ്കാരം. ലൈക്ക് ആൻഡ് ലൈവിന്റെ വേറൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. നമ്മളെല്ലാവരും സന്തോഷമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് അല്ലേ? പക്ഷേ നമ്മൾ എത്ര പേർക്ക് ശരിക്കും സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കേണ്ട വിഷയമാണ്. ഇപ്പൊ കുറെ ആളുകൾ എൻ്റെ അടുത്ത് പറയാറുണ്ട്, ഞാൻ മാനസികമായിട്ട് വളരെ സന്തോഷത്തിലാണ്, പക്ഷെ ശാരീരികമായിട്ട് എനിക്ക് അത്രയും ഒരു നല്ല അവസ്ഥയിലല്ല. അപ്പൊ എന്താണ് പ്രോബ്ലം എന്ന് ചോദിക്കുമ്പോൾ വളരെ കോമൺ ആയിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു ടോപ്പിക്കാണ് ശ്വാസമുട്ടൽ, അല്ലെങ്കിൽ ആസ്മ വളരെയധികം ശല്യം ചെയ്യുന്നു. അപ്പൊ ഈ ആസ്മയും നമ്മുടെ മാനസികാവസ്ഥയും തമ്മിൽ കണക്ഷൻ ഉണ്ട്. സത്യത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ടെൻഷൻ, സ്ട്രെസ്, അത്ര പോസിറ്റീവ് അല്ലാതെയുള്ള ചിന്തകൾ, ഇതൊക്കെ തന്നെ ശരിക്കും നമ്മുടെ ശ്വാസതാളത്തിനെ സ്വാധീനിക്കും. അപ്പോ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ അത്രയും ഓക്സിജൻ ഉള്ളിലേക്ക് എടുക്കാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ പോകെ പോകെ നമ്മുടെ ശ്വാസകോശത്തിന്റെ കപ്പാസിറ്റിയെ തന്നെ അത് ബാധിച്ചു തുടങ്ങും. അപ്പൊ ഡോക്ടേഴ്സ് തന്നെ, അല്ലെങ്കിൽ മെഡിക്കൽ സയൻസ് തന്നെ പറയണത് എന്താന്ന് ചോദിച്ചാൽ, നോർമലി ഒരാള് അദ്ദേഹത്തിന്റെ ശ്വാസകോശത്തിന്റെ കപ്പാസിറ്റിയുടെ ഒരു 25-30% ഉപയോഗിക്കുന്നുള്ളൂ എന്നുള്ളത് തന്നെയാണ്. ഇത് നമ്മുടെ സ്വൈരമായിട്ടുള്ള അല്ലെങ്കിൽ സന്തോഷമായിട്ടുള്ള ജീവിതത്തിനെ പ്രതികൂലമായിട്ട് ബാധിക്കും. അപ്പൊ എങ്ങനെയാണ് ശ്വാസകോശത്തിന്റെ കപ്പാസിറ്റി കൂട്ടി കൂടുതൽ നല്ല ക്വാളിറ്റി ശ്വാസം അകത്തേക്ക് എടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിനെ കുറെ കൂടി മെച്ചപ്പെട്ട രീതിയിലേക്ക്, അല്ലെങ്കിൽ കുറെ കൂടി സന്തോഷമായിട്ട് എങ്ങനെ ജീവിക്കാൻ പറ്റും? അപ്പൊ ശ്വാസകോശത്തിന്റെ കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് കുറെ ശ്വസന പ്രക്രിയകൾ വേണമെങ്കിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഇത് തീർച്ചയായിട്ടും ശ്വാസമുട്ടലിൽ നിന്ന്, അല്ലെങ്കിൽ ആസ്മ പോലെയുള്ള ലങ് റിലേറ്റഡ് ആയിട്ടുള്ള പല പ്രോബ്ലത്തിൽ നിന്നും നമ്മളെ അകറ്റി നിർത്തും. അപ്പൊ അതിനുവേണ്ടിട്ട് ഒരു രണ്ട് ചെറിയ പ്രാണായാമങ്ങൾ, അല്ലെങ്കിൽ ബ്രീതിങ് ടെക്നിക്ക് നമുക്ക് നോക്കാം. ഇപ്പൊ വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കും കൂടിയാണ് അല്ലേ? നമുക്കറിയാം കൊറോണ വന്ന ശേഷം ഒരുപാട് ആളുകൾ സഫർ ചെയ്യുന്നത് ഈ ഒരു ശ്വസനത്തിനുള്ള ബുദ്ധിമുട്ടാണ്. പല ആളുകൾക്കും ശ്വസിക്കാൻ പറ്റുന്നില്ല പ്രോപ്പറായിട്ട്, ഓക്സിജന്റെ അളവ് താഴുന്നു എന്നൊക്കെ നമ്മൾ കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പോ എങ്ങനെയാണ് ഇത് കൂട്ടുക? അതിനുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടൊരു ടെക്നിക്ക് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാം. അതിലൊന്ന്, മൂക്കിലൂടെ വളരെ ദീർഘമായിട്ട് വളരെ സോഫ്റ്റ് ആയിട്ട് ശ്വാസം അകത്തേക്ക് എടുക്കുക. അതിനുശേഷം വായിലൂടെ കണ്ടിന്യൂസ് ആയിട്ട് ഊതണ പോലെ ശ്വാസം പുറത്തേക്ക് വിടാം. ഇത് നമ്മളുടെ ലങ്സിന്റെ കപ്പാസിറ്റിയെ വളരെയധികം ഇംപ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കും. ഞാൻ ഒന്ന് കാണിക്കാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ച് എളുപ്പത്തിൽ അത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റും. മൂക്കിലൂടെ ശ്വാസം നമ്മൾ അകത്തേക്ക് എടുക്കണു, വായിലൂടെ കണ്ടിന്യൂസ്. വളരെ ദീർഘമായിട്ട് സാവകാശം വായിലൂടെ ശ്വാസം പുറത്തേക്ക്. ഇനി ഇത് വേറൊരു രീതിയിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. എന്താണത്? വായിലൂടെ തന്നെ അകത്തേക്ക് എടുക്കാം, വായിലൂടെ തന്നെ അതുപോലെ പുറത്തേക്ക് വിടുകയും ചെയ്യാം. അപ്പൊ രണ്ട് രീതിയിൽ നമുക്കിത് ചെയ്യാം. മൂന്നാമത് ഒരു രീതി കൂടി ഉണ്ട്, അതെന്താണ്? ശക്തിയായിട്ട് ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ ഒരു 10 മെഴുകുതിരി കത്തിച്ചു വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കും. ഈ 10 നിങ്ങൾ എങ്ങനെയാണോ ഊതിക്കെടുത്തണത് നോക്കിയാൽ മതി. ശ്വാസം അകത്തേക്ക് എടുത്തിട്ട് ശക്തിയായിട്ട് ഓരോ മെഴുകുതിരി മുറിച്ച് മുറിച്ച് നമുക്ക് വേണമെങ്കിൽ ശ്വാസം പുറത്തേക്ക് വിടാം. ഇതെല്ലാം തന്നെ നമ്മുടെ ശ്വാസകോശത്തിന്റെ കപ്പാസിറ്റി വളരെയധികം ഇംപ്രൂവ് ചെയ്യാനും അതുവഴി ശരിയായ രീതിയിലുള്ള ശ്വസന പ്രക്രിയ നടത്താനും നമ്മളെ സഹായിക്കും. എന്താണ് ശരിയായ രീതിയിലുള്ള ശ്വസന പ്രക്രിയ നടന്നാൽ ഗുണം? ഒരുപാട് ഗുണങ്ങളുണ്ടല്ലേ. നമ്മൾ കേട്ടു മാനസികമായിട്ടുള്ള സന്തോഷം എപ്പോഴും നമ്മുടെ ശ്വസന പ്രക്രിയയുമായിട്ട് റിലേറ്റഡ് ആണ്. ആൻഡ് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. എല്ലാ സെൽസിലേക്കും ഓക്സിജൻ ഇൻടേക്കും കൂടും. അപ്പൊ നമുക്ക് പ്രായമാവാതിരിക്കാൻ വളരെ നല്ലതാണ്. നമുക്കൊക്കെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് അല്ലെ? എന്നും ചെറുപ്പമായിട്ടിരിക്കുക, എപ്പോഴും നല്ല എനർജറ്റിക് ആയിട്ടിരിക്കുക എന്നൊക്കെ പറയുന്ന എല്ലാവർക്കും ആഗ്രഹമുള്ള ഒരു കാര്യമാണ്. ഇത് നമ്മുടെ ശ്വസനവുമായിട്ട് വളരെ അധികം കണക്റ്റഡ് ആയിട്ട് പോകുന്ന ഒരു കാര്യമാണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഉപയോഗപ്രദമായിരിക്കും. എല്ലാ ദിവസവും ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് നമുക്കെല്ലാം ഇത് പ്രാക്ടീസ് ചെയ്യുക വഴി നമ്മുടെ ലങ്സിന്റെ കപ്പാസിറ്റി കൂട്ടാനായിട്ട് സാധിക്കും. നിങ്ങളിൽ ആരെങ്കിലും ഈ ലങ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു അസുഖത്തിന് ഡോക്ടറെ കണ്ടിട്ടുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ അലർജി ആസ്മ ക്ലിനിക്ക് പോലെയുള്ള, അവിടെ നിങ്ങൾക്കൊരു ടെസ്റ്റ് തരും അല്ലേ? നമ്മളെ കൊണ്ട് ഊതിച്ചു നോക്കിയിട്ട് ഓർമ്മയിൽ ഉണ്ടാവും നിങ്ങൾക്ക് ഒരു പക്ഷേ. അപ്പൊ അവിടെ എന്താണ് ചെക്ക് ചെയ്യണത്? നമ്മുടെ ലങ് കപ്പാസിറ്റി എത്രത്തോളം ഉണ്ട് എന്നാണ് നോക്കണേ. അപ്പൊ സയന്റിഫിക്കലി ഇത് പ്രൂവൻ ആണ്, നമ്മുടെ ബ്രീത്തിങ് എത്രത്തോളം നമ്മൾ ഇംപ്രൂവ് ചെയ്യുന്നോ, ബ്രീത്തിങ്ങിന്റെ ക്വാളിറ്റി എത്രത്തോളം ഇംപ്രൂവ് ചെയ്യുന്നോ, അത്രത്തോളം നമ്മുടെ ലങ്സിന്റെ കപ്പാസിറ്റി കൂടാനും, അല്ലെങ്കിൽ ലങ്സ് പൂർണ്ണമായും ഉപയോഗിക്കാൻ പറ്റുന്നിടത്തോളം നമ്മുടെ ലൈഫിന്റെ ക്വാളിറ്റി വിൽ ഇംപ്രൂവ്. ഇത് നിങ്ങളുടെ നിങ്ങളെന്ന വ്യക്തിയെ, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിത്വത്തെ മറ്റുള്ള ആളുകളില് ആകർഷണീയതയുള്ള ഒരു വ്യക്തിയായിട്ട് മാറാൻ നമ്മളെ സഹായിക്കും. നമുക്കൊക്കെ ഇഷ്ടം എപ്പോഴും എങ്ങനെയാ ചിരിച്ച
നല്ല പ്ലസന്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി കാണാനാണ്, അങ്ങനെയുള്ള ആളുകളെ കാണാനല്ല നമുക്ക് ഇഷ്ടം. അപ്പൊ മറ്റുള്ളവർക്ക് നമ്മളെ എങ്ങനെ കാണാനായിരിക്കും ഇഷ്ടം? എപ്പോഴും സന്തോഷത്തിലിരിക്കുന്ന, പ്രസന്ന ഭാവത്തിലിരിക്കുന്ന, കാര്യങ്ങളെ വളരെ പോസിറ്റീവായിട്ട് കാണുന്ന, വളരെ ചടുലമായി സംസാരിക്കുന്ന, ഇങ്ങനെയുള്ള ആളുകളെ കാണാനാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പൊ ഇതിൽ നമ്മുടെ ശ്വാസത്തിനും നമ്മുടെ ശ്വാസകോശത്തിനും ഇത്രയധികം പ്രാധാന്യമുണ്ട് എന്നൊരു പക്ഷെ നമ്മള് റിയലൈസ് ചെയ്തിട്ടുണ്ടായിക്കൊള്ളണമെന്നില്ല. ശ്വാസത്തിന് പ്രാധാന്യം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഇപ്പൊ പറഞ്ഞു, ശ്വാസത്തിന്റെ വളരെ ക്വാളിറ്റി ഉള്ള ശ്വസന പ്രക്രിയയിലൂടെ ജീവിതത്തിന്റെ ക്വാളിറ്റി കൂട്ടാം. അതെങ്ങനെയാണ് ചെയ്യണേ? സാധാരണ രീതിയിൽ നിങ്ങൾ നോക്കിയാൽ, നമ്മൾ ശ്വസിക്കുമ്പോൾ മേ ബി നിങ്ങളൊന്ന് നിങ്ങൾ തന്നെ സ്വയം ചെക്ക് ചെയ്താൽ മതി. ശ്വാസം അകത്തേക്ക് എടുക്കുമ്പോൾ നമ്മുടെ വയറ് അല്ലെങ്കിൽ നമ്മുടെ ചെസ്റ്റ് എന്ന് വെച്ചാൽ ലങ്സ്, വയറിന്റെ ബ്ലാഡറും ഒക്കെ വീർക്കുകയാണോ ചെയ്യണേ അതോ ഷ്രിങ്ക് ചെയ്യാണോ ചെയ്യണേ നോക്കണം. ഒരു ബലൂണ് ഉദാഹരണം പറയണേ, അതാണ് എളുപ്പം. ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് വേഗം മനസ്സിലാവും. ഒരു ബലൂണിനകത്തേക്ക് അല്ലെങ്കിൽ ഒരു ഫുട്ബോളിന്റെ ബ്ലാഡറിനകത്തേക്ക് എയറി കടത്തി വിടുമ്പോൾ അതെങ്ങനെയാണോ വികസിക്കണത്, അതുപോലെ നമ്മൾ ശ്വാസം അകത്തേക്ക് എടുക്കുമ്പോൾ നമ്മുടെ ലങ്സ് അല്ലെങ്കിൽ വയറിന്റെ ബ്ലാഡറും ഒക്കെ വികസിക്കുകയാണ് വേണ്ടത്. അപ്പൊ ഇത് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ആൻഡ് വേറൊരു കാര്യം നിങ്ങൾ നോക്കിയാൽ മതി, നിങ്ങൾ നല്ല വിഷമത്തിലിരിക്കുമ്പോൾ നമ്മുടെ ശ്വാസത്തിന്റെ ക്വാളിറ്റി വളരെ കുറവായിരിക്കും. മീൻസ് നമ്മൾ വളരെ ഷോർട്ടായിട്ടാണ് ശ്വസിക്കുക. ഇതെല്ലാം നമ്മുടെ ലങ് കപ്പാസിറ്റി കുറയ്ക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇതെല്ലാം ഒന്ന് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ലൈഫിൽ ഒരുപാട് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസിനും അല്ലെങ്കിൽ മെന്റലി ഉള്ള ഒരു പ്ലസന്റ് അവസ്ഥയിലേക്കും ഒക്കെ വരാൻ എളുപ്പമാണ്. സന്തോഷമായിട്ട് വളരെ ക്വാളിറ്റി ഉള്ളൊരു ജീവിതം ജീവിക്കാനായിട്ട് ഇതെല്ലാം നമ്മളെ സഹായിക്കും. ഇനി ശ്വസിക്കുമ്പോൾ ഉള്ള ഒരു ചെറിയ നിയമം എന്ന് പറയാൻ പറ്റില്ല, എന്നാലും നിങ്ങളുടെ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടേക്കേ, ഉള്ളിലേക്ക് നിങ്ങൾ ശ്വാസം എടുക്കുന്നു, ഒരു കുറച്ച് സമയം ഫ്യൂ സെക്കൻഡ്സ് അതൊന്ന് ഹോൾഡ് ചെയ്യുക. ഉള്ളിലേക്ക് എടുത്തതിൻ്റെ ഒരു ഇരട്ടി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം, അത്രയും സമയം കൊണ്ട് പുറത്തേക്ക് വിടാം. അപ്പം എന്താണ് ഫലത്തിൽ ഉണ്ടാവണേ? ഉള്ളിലേക്കെടുക്കുന്നു, കുറച്ച് സമയം പിടിച്ചു വെച്ചു, കൂടുതൽ സമയം കൊണ്ട് പുറത്തേക്ക് വിടും. ഇനി പിടിച്ചു വെച്ചില്ലെങ്കിൽ പോലും ഉള്ളിലേക്കെടുത്തു, പുറത്തേക്ക് വിടുമ്പോൾ അത് വളരെ സ്ലോ ആൻഡ് സ്റ്റഡി ആൻഡ് ലെങ്തി ആയിട്ട് പുറത്തേക്ക് വിട്ട് ശീലിച്ചാൽ ഇതും നമ്മുടെ ശ്വസന പ്രക്രിയയുടെ ക്വാളിറ്റി ഒരുപാട് കൂട്ടാനായിട്ട് നമ്മളെ സഹായിക്കും. അപ്പോൾ ഈ ഒരു വിഷയം നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണെന്നാണ് എൻ്റെ വിശ്വാസം. വീണ്ടും ഇതുപോലെയുള്ള പല സബ്ജക്റ്റുമായിട്ട് ഞാനിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ലൈക്ക് ആൻഡ് ലൈവിൻ്റെ ഇത് ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് കീപ് വാച്ചിങ്. അടുത്തൊരു എപ്പിസോഡിൽ ഇതേ ദിവസം ഇതേ സമയം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതം കൂടുതൽ മനോഹരമാക്കാൻ പറ്റിയ ഒരു വേറൊരു ടോപ്പിക്കും കുറച്ച് ടിപ്സും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു. ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ.